നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകാറുണ്ടോ? മനസ്സിൽ എത്ര തന്നെ താലോലിച്ച് സ്വപ്നം കണ്ട് നോക്കി നിർത്താൻ ശ്രമിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാത്തത്? നമ്മുടെ ആഗ്രഹങ്ങൾ, വിചാരിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുമ്പോഴാണ് നമ്മൾക്ക് ഭാഗ്യം, ഈശ്വര കടാക്ഷം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്തോ കാരണം നിമിത്തം ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാതെ പോകുന്നു. പലർ പറയും, എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് അതിനുള്ള യോഗമില്ല എന്നൊക്കെ. പക്ഷേ ഈശ്വരനെ ധ്യാനിച്ച്, ഈശ്വര പ്രാർത്ഥന നടത്തി, ഈശ്വരനെ സേവിച്ച് നടക്കുന്ന ആളുകൾക്ക് അവർക്ക് മനസ്സിൽ ആഗ്രഹിക്കാതെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവിടെ കൈവശം വന്നു ചേരും. വിചാരിക്കാതെ തന്നെ കാര്യങ്ങൾ നടപ്പിലാകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അസുലഭമായ അവസ്ഥ ഈ സുവർണ അവസരം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ജീവിതം ഇനി നേടാനുള്ളതാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതപൂർണമായ അവസ്ഥകൾ ഇനി ഉണ്ടാകില്ല. അത്ര കണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. പക്ഷേ ഇവർ ചില പ്രശ്നപരിഹാരങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ വഴിപാടുകൾ, ഈശ്വരവചനം ഇതൊക്കെ ചെയ്താൽ മാത്രമേ അവരുടെ തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ വലിയ ഉന്നതി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുകയുള്ളൂ. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസന ശക്തിയായ, എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. വിചാരിക്കാതെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ പൂർണ്ണമായും പൂർണ്ണ അർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി. അശ്വതി നക്ഷത്രക്കാർക്ക് ചില ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും, ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന സാഹചര്യങ്ങളാണ് വരുന്നത്. ഇഷ്ടകാര്യ വിജയം, ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും. എന്നിരുന്നാലും അകാരണമായ ചില തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളതുകൊണ്ട് ഇവർ മഹാവിഷ്ണു ഭജനം നടത്തണം, ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കണം. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. ചെലവ് അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് വരവിനനുസരിച്ച് ചെലവുകൾ ലഘൂകരിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ നേട്ടങ്ങളുണ്ട്. വിദ്യാലാഭം ഇവർക്ക് അനുകൂലമായി തന്നെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു. ഇവർക്ക് സന്താന ലബ്ധി, സന്താനങ്ങളുടെ ഉയർച്ച ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവർക്ക് മാനസികമായ ചില സന്തോഷക്കുറവുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചില സ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ജോലിയിൽ അമിതമായ ഭാരം വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടി നിർവഹിക്കുക. ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും. പക്ഷേ അതൊക്കെ പരിഹരിക്കാൻ അവർക്ക് ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുക. കഷ്ടപ്പാടുകളും ദുരിതപൂർണമായ അവസ്ഥകളിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും മാനസിക പിരിമുറുക്കം ഇവർക്കുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭരണി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വിജയം തുടർച്ചയായി ഉണ്ടാകുന്ന സ്ഥലം നിലനിൽക്കുന്നു. ഇവർക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബ ബന്ധത്തിൽ ചില വിള്ളലുകൾ, വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് കുടുംബ ബന്ധത്തിൽ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈശ്വര ഭാഗ്യം ഉണ്ട്. ഈശ്വരീയമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടാകും. മികവുറ്റ നേട്ടങ്ങൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുണ്ടാകും. ഇവർക്ക് ബിസിനസ്സിൽ പൈസ മുടക്കുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ശാന്തതയും ഐശ്വര്യവുമൊക്കെ കളിയാടുന്ന സാഹചര്യം ഉണ്ടാകും.
ബന്ധുക്കൾ മുഖാന്തരം നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു. പുതിയ വീട് വയ്ക്കുന്നതിനും വാഹനം കൈവശം ഒന്ന് ചേരുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് സർക്കാർ തലത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നു. ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതായത് വിദേശ ഭാഗ്യം, വിദേശ വാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ, വിദേശത്തെ തൊഴിൽ നേടുന്നതിനും വിദ്യ പൂർത്തീകരിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. അസ്വാരസ്യങ്ങൾ ഒക്കെ മാറും. പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ മറികടക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങൾ അധികരിക്കാതെ അത് പരിഹരിക്കാൻ സാധിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. വിദ്യാലാഭം ഉണ്ടാകുന്നു. ഉന്നത പഠന സാഹചര്യങ്ങളും വിദ്യാഭ്യാസത്തിൽ ഉയർന്ന നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്നു. ധനവരുമാനം, മറ്റുള്ള മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവർ ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം പുറത്തമാണ്. പുറത്തം നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായ നേട്ടങ്ങളാണ്. ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ, പുതിയ തൊഴിൽ നേടുന്നവർക്ക് അതിന് പരിശ്രമിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജീവിതത്തിൽ അംഗീകാരം, പ്രശസ്തിയൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വരവിനൊത്ത ചെലവ് വരുന്ന സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തിക സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. ഇതിൽ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക പുരോഗതി ഇവർക്ക് വന്നു ചേരുന്നു. അനവധി മാർഗങ്ങളിലൂടെ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ ഒരു പിടിയെ ഇവരുടെ മുന്നിലുണ്ട്. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് നേട്ടമുണ്ടാകുന്നു. ഇഷ്ടകാര്യ ലബ്ധി ഉണ്ടാകുന്നു. സ്ഥാനലബ്ധി, സ്ഥാനമാറ്റം, സ്ഥാനക്കയറ്റം ഇവയൊക്കെ ലഭിക്കുന്നു. പ്രൊമോഷൻ പോലും വലിയ തോതിൽ തന്നെ ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യ സ്ഥിതി അനുകൂലമാകുന്നു. മത്സര പരീക്ഷ, ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സ്ഥിതിവിശേഷമൊക്കെ വന്നു ചേരുന്നു. എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കടബാധ്യത, സാമ്പത്തിക ദുരിതം, ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കുടുംബപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം ഉത്തരമാണ്. ഉത്തരം നക്ഷത്രക്കാർക്കും നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ്. തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽ അന്വേഷകർക്ക്, ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അതിന് അനുസൃതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പണലഭ്യത ഉറപ്പെടുത്താൻ സാധിക്കുന്നു. കടബാധ്യത കുറയ്ക്കാൻ സാധിക്കും. ഇവർക്ക് നേട്ടമാണോ ഉയർച്ചയാണോ, സാമ്പത്തിക അഭിവൃദ്ധിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം വിശാഖം. മാനസിക സന്തോഷം വർദ്ധിക്കുന്നു. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ സാധിക്കും. തൊഴിൽ നേട്ടമുണ്ടാകുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. സന്താനങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു. സുഹൃത്തുക്കൾ മുഖാന്തരം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. തൊഴിൽപരമായി നേട്ടങ്ങൾ വലിയ തോതിൽ തന്നെ ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ ഗുണാനുഭവങ്ങൾ നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുന്നു. വിവാഹം, നല്ലൊരു വിവാഹം തന്നെ ലഭിക്കാനുള്ള സംഘങ്ങളൊക്കെ വന്നു ചേരുന്നു. ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.